പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ നമ്പർ 1 എക്സസൈസ് 1.3 ആണ്. പഴയ ടെക്സ്റ്റ് ബുക്കിൽ ഇത് 1.4 ആയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അപ്ഡേറ്റഡ് സിലബസ് അനുസരിച്ചാണ് ഞാൻ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ 1.3 ക്വസ്റ്റ്യൻ നമ്പർ 4 ഉം 5 ഉം നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് നോക്കാം. Write 5 pair of integers a, b such that a divided by b is equal to -3. One such pair is 6, -2, because 6 divided by -2 is equal to -3. അപ്പോൾ നമ്മൾ 5 പെയർ ഓഫ് ഇൻറ്റിജേഴ്സ് കണ്ടുപിടിക്കണം അല്ലേ. അതെന്താണ്, എ ഡിവൈഡഡ് ബൈ ബി ചെയ്യുമ്പോൾ -3 ആയിരിക്കണം. നമുക്കിവിടെ ഒരു പെയർ തന്നിട്ടുണ്ട്, 6 ഉം -2 ഉം. ഓക്കെ, 6 ഡിവൈഡഡ് ബൈ -2 ചെയ്യുമ്പോൾ എന്ത് കിട്ടി നമുക്ക്? -3 കിട്ടി. മനസ്സിലായോ? അപ്പം നമുക്ക് ഇത് കണ്ടുപിടിക്കാനായിട്ട് ഈസി ആയിട്ടുള്ള ഒരു മെതേഡ് ഉണ്ട് കേട്ടോ. അതായത് നോക്കിയേ, ഇവിടെ ഇതിനകത്ത് നോക്കിയേ, -3 ഉം -2 ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് 6 കിട്ടിയത് അല്ലേ. ഞാനൊരു വേറൊരു എക്സാമ്പിൾ പറയാം. 8 ÷ 2 = 4. ഇങ്ങനെ എഴുതിക്കഴിഞ്ഞാൽ 8 കൊണ്ട് ഡിവിഷൻ ചെയ്തപ്പോൾ നമുക്ക് 4 കിട്ടി. മനസ്സിലായോ? ഇനി നമുക്ക് ഈ 8 കണ്ടുപിടിക്കണേ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ? -2 = 4 എന്ന് നമുക്ക് തന്നാൽ -2 = 4. അപ്പൊ നമുക്ക് ഇവിടുത്തെ നമ്പർ കണ്ടുപിടിക്കണം. അപ്പൊ ഈ നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. അതായത് 4 × 2 = 8. മനസ്സിലായോ? അപ്പൊ ഈ രണ്ട് നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇവിടുത്തെ നമ്പർ കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് a ÷ b ചെയ്യുമ്പോൾ -3 കിട്ടണം അല്ലേ. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. നോക്കിയേ, അപ്പോൾ ഒരു പേർ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇനി നോക്കിയേ, ഇവിടെ -2 കൊണ്ട് ചെയ്യുമ്പോഴാണ് 6 കിട്ടിയത്. ഇനി നോക്കിയേ, ഇവിടെ നമുക്ക് -3 ആണ്. എയും ബിയും കണ്ടുപിടിക്കണം. ഇവിടുത്തെ രണ്ട് നമ്പേഴ്സ് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. അപ്പൊ ഇവിടെ നമുക്കൊരു -3 നോക്കിയേ, -3 × -3 എന്ത് വരും? 3 × 3 = 9. -3 ഉം കൂടെ എന്താവും? പോസിറ്റീവ് ആവും. അപ്പൊ 9 ÷ -3 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? -3 കിട്ടും. ഇപ്പൊ ഇത് ഈ ഫോമിലായില്ലേ, a ÷ b = -3 എന്നുള്ള ഫോമിലായി. അപ്പൊ പെയർ എന്തൊക്കെയാണ്? 9 ÷ -3 ഒരു പെയർ നമുക്ക് കിട്ടി. ഇനി അടുത്ത് നമുക്ക് എങ്ങനെ എഴുതാം? ഇനിയും -3 ഉം -4 എന്ത് വരും? 4 × 3 = 12. അപ്പം 12 ÷ -4 ചെയ്താൽ എന്ത് വരും? -3 അല്ലേ. അപ്പൊ നമുക്ക് പെയർ എങ്ങനെ എഴുതാം? 12 ÷ -4. ഇനി നെക്സ്റ്റ് നോക്കിയേ, -3 നമുക്ക് 5 കൊണ്ട് -5 എന്ത് വരും? 5 × 3 = 15. അപ്പൊ 15 ÷ -5 ചെയ്താൽ -3. പെയർ അപ്പൊ എന്താണ്? 15 ÷ -5. ഇനി നോക്കിയേ, ഇവിടെ -6 = -3. ഇങ്ങനെ എഴുതിയാലോ? 6 × 3 = 18. അപ്പൊ 18 ÷ -6 ചെയ്താൽ -3 കിട്ടും. അപ്പൊ 18 ഉം -6 ഉം. അപ്പൊ 4 പേർ നമുക്ക് കിട്ടി അല്ലേ. ഇനി നോക്കിയേ, -7 ÷ -3 രണ്ടും കൂടെ ചെയ്താൽ 21. അപ്പൊ 21 ÷ -7 എന്ത് വരും? -3. അപ്പൊ പെയർ എന്താണ്? 21 ഉം -3 ഉം. അപ്പൊ ആൻസർ എന്തൊക്കെയാണ്? 5 പെയർ ഓഫ് ഇൻറ്റിജേഴ്സ് AB സച്ച് ദാറ്റ് a ÷ b = -3 are 9 ÷ 3 12 ÷ 4 15 ÷ 5 18 ÷ 6 21 ÷ 3. ഇനി നമുക്ക് നെഗറ്റീവ് ഇവിടെ എടുത്ത് വേണമെങ്കിൽ നമുക്ക് എഴുതാം. എന്താ? -15 ÷ 5. അങ്ങനെ ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? -3 തന്നെ കിട്ടും. ഇവിടെ ഉള്ള നമ്പർ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? നെഗറ്റീവ് ആയിട്ട് എടുക്കാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ദ ടെമ്പറേച്ചർ അറ്റ് 12 noon was 10 °C above 0. അതായത് 12 നൂണില്
എത്രയാണ്? 10 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ 10 ഡിഗ്രി സെൽഷ്യസ് എബവ് സീറോ എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ എബവ് സീറോ ആണെങ്കിൽ ഈ 10 ഡിഗ്രി സെൽഷ്യസ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. നമ്മളത് ഇൻഡിജേഴ്സിന്റെ ഫസ്റ്റിൽ പഠിച്ചു നമ്മളല്ലേ. എബവ് സീറോ ആണെങ്കിൽ ഇത് പോസിറ്റീവ് ആയിരിക്കും. ഇഫ് ഇറ്റ് ഡിക്രീസസ് അറ്റ് ദ റേറ്റ് ഓഫ് 2 ഡിഗ്രി സെൽഷ്യസ് പെർ അവർ. അപ്പൊ എന്ത് ചെയ്യുന്നു, ഈ 10 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് ഓരോ മണിക്കൂറിലും 2 ഡിഗ്രി സെൽഷ്യസ് വെച്ച് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. എപ്പ വരെയാ? മിഡ് നൈറ്റ് വരെ അല്ലേ. അപ്പം വാട്ട് ടൈം വുഡ് ബി ദ ടെമ്പറേച്ചർ ബി 8 ഡിഗ്രി സെൽഷ്യസ് ബിലോ സീറോ? ഓക്കെ, ഇവിടെ 8 ഡിഗ്രി സെൽഷ്യസ് എന്താണ്? ബിലോ സീറോ ആണ് അല്ലേ. അപ്പം ഈ 8 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നെഗറ്റീവ് 8 ഡിഗ്രി സെൽഷ്യസിൽ എത്തുന്ന ടൈമാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായോ? ഇവിടെ ബിലോ സീറോ എന്ന് തന്നിട്ടുണ്ട്, ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ. ഇവിടെ എബവ് സീറോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം പോസിറ്റീവ് 10 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് ബിലോ സീറോ ആയതുകൊണ്ട് നെഗറ്റീവ് 8 ഡിഗ്രി സെൽഷ്യസിൽ എത്തുന്ന ടൈമാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പം ആദ്യം നമുക്ക് അത് കണ്ടുപിടിക്കാം കേട്ടോ. അപ്പൊ നോക്കിയേ, ഇവിടെ ടെമ്പറേച്ചർ അറ്റ് 12 നൂൺ എന്താണ്? +10 ഡിഗ്രി സെൽഷ്യസ്, എബവ് സീറോ ആണ്, അതുകൊണ്ട് +10 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ ഓരോ മണിക്കൂറിലും 2 ഡിഗ്രി വെച്ച് ഡിക്രീസ് ആയി. അപ്പൊ അടുത്ത എന്താണ്? ടെമ്പറേച്ചർ അറ്റ് 12 നൂൺ കഴിഞ്ഞാൽ പിന്നെ 1 PM. 1 PM എത്രയായി? ഈ 10 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 2 ഡിഗ്രി സെൽഷ്യസ് ഡിക്രീസ് ആയി. അതിന്റെ മീനിങ് 2 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യണം. 10 - 2 = 8. അപ്പം 1 PM ടെമ്പറേച്ചർ എത്രയാണ്? 8 ഡിഗ്രി സെൽഷ്യസ്. പിന്നെ ടെമ്പറേച്ചർ അറ്റ് നെക്സ്റ്റ് ഒരു 1 അവറോടെ കഴിയുമ്പം 2 PM. 2 PM എന്തായിരിക്കും? ഈ 8 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 2 ഡിഗ്രി സെൽഷ്യസ് കൂടെ വീണ്ടും ഡിക്രീസ് ആയി. അപ്പൊ 8 - 2 = 6 ഡിഗ്രി സെൽഷ്യസ്. ഇനി ടെമ്പറേച്ചർ ആയിട്ട് 1 അവറോടെ കഴിയുമ്പം 3 PM. അപ്പം 6 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 2 ഡിഗ്രി സെൽഷ്യസ് കൂടെ ഡിക്രീസ് ആയി. 6 - 2 = 4 ഡിഗ്രി സെൽഷ്യസ്. നെക്സ്റ്റ് ടെമ്പറേച്ചർ ആയിട്ട് 4 PM. 4 PM 4 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 2 ഡിഗ്രി സെൽഷ്യസ് ഡിക്രീസ് ആയി. അപ്പൊ എന്തായി? 4 - 2 = 2 ഡിഗ്രി സെൽഷ്യസ്. ഇനി ടെമ്പറേച്ചർ ആറ്റ് 5 PM. 5 PM ഈ 2 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 2 ഡിഗ്രി സെൽഷ്യസ് ഡിക്രീസ് ആയി. അപ്പൊ എന്തായി? 0 ഡിഗ്രി സെൽഷ്യസ്. ഇനി ടെമ്പറേച്ചർ ആറ്റ് 6 PM. 6 PM ഈ 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 2 ഡിഗ്രി സെൽഷ്യസ് ഡിക്രീസ് ആയി. ഇവിടെ വന്നപ്പോ എന്തായി? 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 2 ഡിഗ്രി സെൽഷ്യസ് ആയപ്പം 0 ബിലോ ആയി അല്ലേ. അപ്പം 0 - 2 = -2 ഡിഗ്രി സെൽഷ്യസ്. ഇനി 7 PM. 7 PM ഈ -2 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് വീണ്ടും 2 ഡിഗ്രി സെൽഷ്യസ് ഡിക്രീസ് ആയി. അപ്പം -2 ൽ നിന്ന് -2 ആയപ്പോ എന്തായി? -4 ഡിഗ്രി സെൽഷ്യസ്. ഇനി 8 PM. 8 PM ഈ -4 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 2 ഡിഗ്രി സെൽഷ്യസ് കൂടെ ഡിക്രീസ് ആയി. അപ്പൊ എന്തായി? -6 ഡിഗ്രി സെൽഷ്യസ്. നമുക്കിവിടെ എത്ര വരെ വേണം? -8 ഡിഗ്രി സെൽഷ്യസ് വരെ വരണം അല്ലേ. ഇനി 9 PM. 9 PM -6 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് വീണ്ടും 2 ഡിഗ്രി സെൽഷ്യസ് കൂടെ ഡിക്രീസ് ആയി. അപ്പൊ എന്തായി? -8 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ നമ്മൾ എവിടെ എത്തി? 8 ഡിഗ്രി സെൽഷ്യസിൽ എത്തി. ഏത് ടൈമിലാണ്? 9 PM അല്ലേ. ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ടൈം വുഡ് ബി ദ ടെമ്പറേച്ചർ ബി 8 ഡിഗ്രി സെൽഷ്യസ് ബിലോ സീറോ? അപ്പം 8 ഡിഗ്രി സെൽഷ്യസ് ബിലോ സീറോ വന്നത് ഏത് ടൈമിലാണ്? 9 PM. അപ്പൊ നമുക്ക് എന്തെഴുതാം? സോ ദ ടെമ്പറേച്ചർ വാസ് 8 ഡിഗ്രി സെൽഷ്യസ് ബിലോ സീറോ അറ്റ് 9 PM. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് വുഡ് ബി ദ ടെമ്പറേച്ചർ അറ്റ് മിഡ് നൈറ്റ്? മിഡ് നൈറ്റിലെ ടെമ്പറേച്ചർ നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. അപ്പൊ മിഡ് നൈറ്റിലെ ടെമ്പറേച്ചർ കണ്ടുപിടിക്കണേ നമ്മള് 12 PM വരെ പോണം അല്ലേ. നെക്സ്റ്റ് അപ്പൊ എന്താണ്? ടെമ്പറേച്ചർ അറ്റ് 10 PM.
10 PM എന്ത് വരും? നെഗറ്റീവ് 8 ഡിഗ്രി സെൽഷ്യസ് മൈനസ് 2 ഡിഗ്രി സെൽഷ്യസ് എന്ത് വരും? നെഗറ്റീവ് 10 ഡിഗ്രി സെൽഷ്യസ്. ഇനി 11 PM നെഗറ്റീവ് 10 ഡിഗ്രി സെൽഷ്യസ് മൈനസ് 2 ഡിഗ്രി സെൽഷ്യസ് ഇസ് ഇക്വൽ ടു നെഗറ്റീവ് 12 ഡിഗ്രി സെൽഷ്യസ്. ഇനി അടുത്ത എന്താണ്? 11 PM കഴിഞ്ഞ് ഇനി മിഡ് നൈറ്റ് ആണ് അല്ലെ. മിഡ് നൈറ്റ് എന്താണ്? 12 AM. മിഡ് നൈറ്റ് എന്ന് പറയുന്നത് 12 AM ആണ് കേട്ടോ. 12 AM എന്ത് വരും? നെഗറ്റീവ് 12 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 2 ഡിഗ്രി സെൽഷ്യസ് കൂടെ എന്തായി? ഡിക്രീസ് ആയി. അപ്പൊ നെഗറ്റീവ് 12 ഡിഗ്രി സെൽഷ്യസ് മൈനസ് 2 ഡിഗ്രി സെൽഷ്യസ് എന്ത് വരും? നെഗറ്റീവ് 14 ഡിഗ്രി സെൽഷ്യസ്. അപ്പം മിഡ് നൈറ്റിലെ ടെമ്പറേച്ചർ എത്രയാണ്? നെഗറ്റീവ് 14 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ നമുക്ക് ആൻസർ എന്തെഴുതാം? സോ ദ ടെമ്പറേച്ചർ അറ്റ് മിഡ് നൈറ്റ് വാസ് 14 ഡിഗ്രി ബിലോ 0. ദെർഫോർ ദ ടെമ്പറേച്ചർ അറ്റ് മിഡ് നൈറ്റ് വാസ് നെഗറ്റീവ് 14 ഡിഗ്രി സെൽഷ്യസ്. അല്ലെങ്കിൽ എന്തെഴുതാം? 14 ഡിഗ്രി സെൽഷ്യസ് ബിലോ 0 എന്ന് നമുക്ക് എഴുതാം അല്ലേ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 5 കഴിഞ്ഞു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.